فليتك تحلو والحياة مريرة وليتك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹിദായത്തിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ അവൻ്റെ ഹിദായത്തിലേക്ക് അവൻ്റെ ഇഷ്ടപ്പെട്ടവരെ കൈപിടിച്ചു കൊണ്ടുവരും. അവനാണ് ഖുദ്ദൂസ്. അവൻ ഇഷ്ടപ്പെട്ടവരെ നന്മയുടെ വഴിയിലേക്ക് അള്ളാഹു കൊണ്ടുവരും. അവനെ ഇഷ്ടപ്പെട്ടവരെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള വഴി അള്ളാഹു അവരുടെ കൽബിലേക്ക് തോന്നിപ്പിച്ചു കൊണ്ടിരിക്കും. അവനാണ് ഖുദ്ദൂസ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ശുദ്ധിയാവാൻ പറ്റിയിട്ടില്ല, നമുക്ക് നമ്മളെ ക്ലീൻ ആക്കാൻ പറ്റിയില്ല. ക്ലീനിങ്ങും ക്ലൻസിങ്ങും ഉണ്ട് അല്ലേ? ശരിക്കും കഴുകി തുടച്ചങ്ങ് വൃത്തിയാക്കുക, ക്ലൻസിങ്. ആ അപ്പോ യാ ഖുദ്ദൂസ്, യാ ഖുദ്ദൂസു, യാ ഖുദ്ദൂസ്, പരിശുദ്ധനായവനെ, പരിശുദ്ധിയുള്ളവനെ, നീ എന്നെ ശുദ്ധിയാക്കി താന്ന. ആ ഇസ്മങ്ങനെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശുദ്ധിയാവാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഇസ്മുകളെ വെച്ച് അള്ളാഹുവിനോട് ദുആ ഇരക്കണം, ഈ ഇസ്മുകളെ വെച്ച് അള്ളാഹുവിനെ വിളിക്കണം. ഫദുഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആ ഇസ്മ വെച്ച് ദുആ ഇരക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അല്ലാഹു അല്ലേ, ഈ ദുനിയാവിലെ വേദനകളൊക്കെ തീരും, മരണത്തോടെ തീരും. ഊരവേദന ഉണ്ട്, മരിച്ചാ തീരും ഊരവേദന, തീരൂലേ? കണ്ണിന് കാഴ്ചയല്ല, ഷുഗർ കൂടുതലാ, മരിച്ചാ തീർന്നു. പക്ഷേ നമ്മുടെ മഅരിഫത്ത് നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, നാളത്തെ മരണശേഷം നമ്മുടെ കൂടെ നിൽക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ അറിവും നമ്മുടെ അമലുമാണ്. അത് വീഴ്ച വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ദുന്യാവിലെ വേദനകൾ നമ്മൾ സാരമില്ല, നമ്മൾ വേദനിക്കേണ്ടത് തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ്. നമ്മുടെ കണ്ണുകൾ തിന്മകളിലേക്ക് പോവുകയാണ്, നമ്മുടെ മനസ്സ് അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ വഴിയിലേക്ക് പോവുകയാണ്. പിടിച്ചു നിർത്തണം. അതിനാണ് സ്വർഗം, അതിനാണ് സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ട് സ്വർഗം, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അങ്ങനെയാണ് അല്ലാഹുവിനെ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നൽകണേ ചമ്പുരാനെ. പരലോകത്തേക്ക് വരുമ്പോൾ ഇന്നൽ ആറ ലയൽസമുൽ മർഅ യൗമൽ ഖിയാമ, പരലോകത്ത് അല്ലാഹു മനുഷ്യരോട് അവർ ചെയ്ത തെറ്റുകളെല്ലാം ദുന്യാവിൽ മറച്ചു വെച്ചത് ചില ആളുകളുടേത് അല്ലാഹു നാളെ പരസ്യം ചെയ്യും. നാളെ പരലോകത്ത് അല്ലാഹു പരസ്യമാക്കുന്നതാണ്. അല്ലാഹുവെ നീ കാക്കണേ റബ്ബേ. ഇന്നൽ ആറ ലയൽസമുൽ മർഅ യൗമൽ ഖിയാമ, പരലോകത്ത് ചില ആളുകൾക്ക് മേൽ ചില ആളുകൾക്ക് അപമാനം സംഭവിക്കും, അപമാനം. എന്നിട്ട് അവരെ പറയും, ഹച്ചാ യഖൂല യാ റബ്ബടച്ചവനെ, ലഇർസാലുക ബി ഇലന്നാരി അഹ്വനു അലയ്യ മിമ്മാ അൽഖാ, പടച്ചവനെ ഇങ്ങനെ കോടാനുകോടി ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കുന്നതിനേക്കാളും നല്ലത് എന്നെ നരകത്തിലിടലാണ് റബ്ബേ, നരകത്തിൽ പോവലാണല്ലോ ഇതിനേക്കാളും എനിക്ക് ഭേദമെന്ന് മനുഷ്യൻ പറയുമാർ. ഇന്നൽ ആറ ലയൽസമുൽ മർഅ യൗമൽ ഖിയാമ, തിന്മയിലായിട്ട് ജീവിച്ച മനുഷ്യരെ അപമാനം പിടികൂടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹു ലയഅലമു മാ ഫീഹാ മിൻ ശിദ്ദത്തിൽ അദാബ്, നരകത്തിലെ ശിക്ഷയുടെ കാഠിന്യം എത്രയാണെന്ന് ബോധ്യമുള്ള ആള്, നരകത്തിന്റെ അദാബ് അറിയാത്ത ആളല്ലേ ഈ പറയുന്നത്, എന്നങ്ങടെ വിട്ടേക്ക് അല്ല, നരകത്തിന്റെ അദാബ് ശരിക്കും അറിയുന്ന ആള് തന്നെ. പടച്ചവനെ, ഇങ്ങനെ അപമാനപ്പെടുന്നതിനേക്കാളൊക്കെ നല്ലത് എന്നെ നരകത്തിലേക്ക് പറഞ്ഞേക്കലല്ലയോ എന്ന് ചിന്തിക്കുമാർ. അത്രക്ക് മനുഷ്യന് അപമാനം വരുന്ന രംഗമുണ്ട്. അള്ളാഹു നീ നിന്റെ കനിവിലും നിന്റെ കനഫിലും അള്ളാഹുവെ നിന്റെ ജിവാറിലുമായി നീ ഞങ്ങൾ എല്ലാവർക്കും ദുആ കൊണ്ട് വസീത്ത് ചെയ്ത ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനു മുഅ്മിനാത്തുകൾക്കും നിന്റെ കാവലും നിന്റെ മറയും നൽകണേ ചമ്പുരാനെ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അതുകൊണ്ട് നന്മ ചെയ്യാൻ കഴിയ മനുഷ്യനെ ശുദ്ധിയാക്കണം. ഖുദ്ദൂസാണ് അള്ളാഹു, പരിശുദ്ധനാണ്. നമ്മളെ ശുദ്ധിയാക്കണം. നമ്മുടെ നാവുകൊണ്ട് ഗൈബത്ത് പറയാതെ ശുദ്ധിയാക്കിയാൽ
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൽബിനെ അല്ലാഹു തആല അല്ലാഹു ശുദ്ധിയാക്കി തരും. ഗീബത്ത് നമ്മളെ നാവിൽ നിന്ന് ഒഴിവായാൽ കൽബിലേക്ക് അല്ലാഹു നൂർ തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കണ്ണിനെ തിന്മയിലേക്ക് നോക്കാതെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മുടെ കൽബിനെ മറയിലേക്ക് പോകാതെ അല്ലാഹു നമ്മുടെ കൽബിനെ സൂക്ഷിച്ചു തരും. കണ്ണിനെ ഹറാമിലേക്ക് പോകാതെ സൂക്ഷിച്ചാൽ നമ്മുടെ കൽബ് വഴിതെറ്റിപ്പോകാതെ അല്ലാഹു സൂക്ഷിച്ചു തരുന്ന നമ്മൾ ഒരു ഭാഗം ചെയ്യണമെന്നാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ണ് സൂക്ഷിക്കാലോ, കൽബ് സൂക്ഷിക്കാൻ അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ അത്ഭുതകരമായ ഒരു ഒരു സംഭവമുണ്ട്. അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ കള്ളു കുടിച്ച് വായയിൽ നിന്ന് നൊര വന്ന് കിടക്കുകയാണ്. കള്ളു കുടിച്ച് മുസ്ലിമായ മനുഷ്യനാണ്, കള്ളു കുടിച്ച് കിടക്കുകയാണ്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അസ്വാബത്തുഹു ഹാദിഹിൽ ആഫ വഖദ് ദഖറല്ലാഹ ബിഹാദൽ ഫം. പടച്ചവനെ, അള്ളാഹുവിന് എത്ര ദിക്ര ചൊല്ലിയ വായയായിരിക്കും റബ്ബേ ഇത്, ആ വായയിലാണല്ലോ ഈ ആപത്ത് വന്ന് കിടക്കുന്നത്. എന്നാ കള്ളു കുടിച്ചിരിക്കല്ലേ, പക്ഷെ അയാൾ മുസ്ലിമാണ്, ഫാത്തിഹ ഓതിയിട്ടുണ്ടാവില്ലേ, എത്ര നിസ്കരിച്ചിട്ടുണ്ടാവും അയാൾ, ഒരുപാട് നിസ്കാരക്കാരനല്ലെങ്കിലും നിസ്കാരം ഉണ്ടായിരിക്കുമല്ലോ, അല്ല ജുമുഅയെങ്കിലും. പടച്ചവനെ, നിനക്ക് ദിക്ര ചൊല്ലിയ നാവുള്ള ആ വായ കൊണ്ട് കള്ളു കുടിക്കേ. ഇത് മനസ്സിൽ കണ്ട് ആ വീണ് കിടക്കുന്ന മനുഷ്യനെ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ കുറിച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അയാളുടെ മുഖക്കണ കഴുകി വൃത്തിയാക്കി വായൊക്കെ തുടച്ചുകൊടുത്തു. റബ്ബേ, ദിക്ര ചൊല്ലുന്നൊരു നാവുള്ള മനുഷ്യനല്ലേ ആ മനുഷ്യൻ, കള്ളുകൂടിയിൽ പെട്ടുപോയതായിരിക്കും. അല്ലാഹുവേ, നാവ് കൊണ്ട് ദിക്ര ചൊല്ലുന്ന ഒരു മനുഷ്യന്റെ നാവ് കള്ളിലായി പോവുകയോ എന്ന് പറഞ്ഞ് ആരും കാണാണ്ട് മഹാനവറുകൾ വെള്ളമെടുത്തുകൊണ്ട് കഴുകി കൊടുത്തു. പോയപ്പോ ആൾക്കാരൊക്കെ പറഞ്ഞു, ഇബ്രാഹിം അദ്ഹം എന്ന മഹാനായ ഷെയ്ഖ് നിന്റെ വായ കഴുകിയിട്ടാണല്ലോ പോയത്, നിന്റെയൊക്കെ ഒരു ഭാഗ്യം. അയാൾക്ക് കണ്ട് നാണായിപ്പോയി. പടച്ചവനെ, ഷെയ്ഖ് ഇബ്രാഹിം അദ്ഹം തങ്ങളെ എന്റെ വായ കഴുകേ, ഞാൻ ഈ കിടന്ന നേരത്ത്, അയാൾ അറിഞ്ഞില്ല ആ മനുഷ്യൻ അവിടെ വെച്ച് തൗബ ചെയ്തു, റബ്ബേ ഞാൻ എത്ര മോശക്കാരനാണ്. ആ മഹാൻ പറഞ്ഞ വാക്കിതാണ്, നാവുകൊണ്ട് അള്ളാഹുവിനെ ദിക്ര ചൊല്ലിയ ആ ഒരു വായ കൊണ്ട് കള്ളു കുടിച്ചു പോവുകയോ. ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് സ്വപ്ന ദർശനം ഉണ്ടായിരുന്ന അല്ലാഹു തആല ഇൽഹാം കൊടുക്കുകയാണ്. യാ ഇബ്രാഹിം തഹർത ഫമഹു മിൻ അജലിനാ ഫതഹർനാ ഖൽബഹു മിൻ അജലിക. ആ മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങിയത്. ഇബ്രാഹിം അദ്ഹമേ, എന്നെ വിചാരിച്ച് ആ മനുഷ്യന്റെ വായ നിങ്ങൾ ശുദ്ധിയാക്കി കൊടുത്തല്ലോ, അതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് അയാളുടെ കൽബ് ഞാൻ ശുദ്ധിയാക്കി കൊടുത്തിരിക്കുന്നു. ഇളങ്ങ് ശുദ്ധിയായി. സുബ്ഹാന ജല്ല ജലാലു. പാപികളോട് നമുക്ക് അങ്ങനെ തോന്നേണ്ടത്, പാവട്ടോ അറിയാത്തോണ്ടായിരിക്കും. നമ്മൾ നാട്ടിലെ യുക്തിവാദികളൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്, റബ്ബേ ഇവരാരെങ്കിലും പിരികയറ്റി വിട്ടിട്ടോ, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിലോ ആണല്ലോ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊക്കെ ഈ പറയുന്നത്. പടച്ചവനെ, മുസ്ലിമായി ജനിച്ചവരും കുറച്ചൊക്കെ നിസ്കരിച്ചവരും ഖുതുബക്ക് ഇമാമെന്നോലൊക്കെ അല്ലേ, പടച്ച റബ്ബേ ആ വായ കൊണ്ട് കബൂറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അറിവില്ലായ്മ കൊണ്ടാണ്. അബുദ്ദർദാഹു അനു പറഞ്ഞില്ലേ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ട ഒരു മനുഷ്യനെ എല്ലാവരും കൂടിയിട്ട് അടിക്കുകയാണ്, എന്തേലും ചെയ്യും, ഇപ്പം വലിയൊരു തെറ്റ് ചെയ്ത ആളാണ്, ഞങ്ങൾ പറഞ്ഞു തരീൻ, അയാളൊരു കിണറ്റക്ക് പൊട്ട കിണറ്റക്ക് വീണ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ കൈയെടുത്ത ആളെ പൊന്തിക്കും. അയാളിപ്പോ കിണറ്റിലാണ് വീണത്, നിങ്ങൾ അയാൾ അടിച്ചു താഴ്ത്തുകയാണോ, അയാളെ പൊന്തിച്ചു കൊടുക്കിൻ, തൗബ ചെയ്യാൻ പഠിപ്പിക്കൻ, അയാൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പഠിപ്പിക്കൻ. അപ്പൊ അവര് ചോദിച്ചു, അവല തഖറഹുൽ മആസി, അബുദ്ദർദായെ തെറ്റിനോട് നിങ്ങൾക്ക് വെറുപ്പില്ലേ, ഉണ്ട് അജൽ എനിക്ക് വെറുപ്പുണ്ട്, പക്ഷെ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഫഇന്നഹു അഖീ, അവൻ എന്റെ സഹോദരനാണ്. തെറ്റിനെയാണ് നമ്മൾ ടോളറേറ്റ് ചെയ്യാത്തത്. മനുഷ്യൻ നല്ലവനാണ്, അവന്റെ തെറ്റാണ് അവനെ മോശമാക്കിയത്. ആ തെറ്റിന്ന് അവൻ മാറി നിന്നോ, അവൻ നല്ലവനാണ്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ വായ കഴുകി കൊടുത്തു. ഈ ചരിത്രത്തിന് മറ്റൊരു ഇതിനൊരു ടെയിലുണ്ട്, ഇതിനൊരു വാൽകഷ്ണമുണ്ട്. വൽകഷണം ഇല്ലാത്തതല്ല, അതിന്റെ ചരിത്രത്തിന്റെ ഒരു തുടർച്ചയുണ്ട്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ തന്നെ നോക്കേണ്ടത് ഭയങ്കര സംഭവമാണ്. ഈ മനുഷ്യൻ കള്ളുകുടിയൻ സ്വാലിഹായിട്ട് മാറുകയാണ്. ഒക്കെ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ച വളരെ പ്രബലമായ സംഭവം. അപ്പൊ പള്ളിയിലുണ്ട് ഒരു മനുഷ്യൻ വല്ലാണ്ട് തേങ്ങി പൊട്ടിക്കരഞ്ഞ് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് പാതിരാസമയമായിട്ടുണ്ട്, വല്ലാത്ത കരച്ചിൽ. അദ്ദേഹം തേങ്ങി തേങ്ങി അല്ലാഹുവിനോട് യാ റബ്ബ് അല്ലാഹുവേ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരയാണ്, വല്ലാത്ത പൊട്ടിക്കരച്ചിൽ. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾക്ക് ആ നിസ്കാരം കഴിഞ്ഞിട്ട് അയാളോട് ഒന്ന് പരിചയപ്പെടണം തോന്നി. നിങ്ങൾ ആരാണ്, മൻ അൻതയാ ഫുലാൻ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു.
പറഞ്ഞു, എനിക്ക് ഹിദായത്ത് തന്നവൻ എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ? യാ ഇബ്രാഹിം قد طهرت فمه من اجلنا فطهرنا قلبه من اجلك ഇബ്രാഹിം അദ്ഹമേ, എനിക്ക് വേണ്ടി നിങ്ങൾ അയാളുടെ വായ ശുദ്ധിയാക്കി കൊടുത്തപ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ച് ഞാൻ അയാളുടെ കൽബ് ശുദ്ധിയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നെപ്പറ്റി ഏതൊരുത്തനാണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ആ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ. നോക്കണം, അവിടെ ഒരു കൽബിയായ റൂഹിയായ ബന്ധമുണ്ടായിരുന്ന ഇബ്രാഹിം തങ്ങൾക്ക് ആ കിട്ടിയ വിവരം ഈ മനുഷ്യൻ അള്ളാഹു അറിയിച്ചു കൊടുത്തു. അപ്പോഴാ ബോധ്യപ്പെട്ടത്, അന്ന് വായ കഴുകി കൊടുത്ത കല്ലുടിയനായ മനുഷ്യനാണ്, വലിയ മുത്തഖിയായി, നല്ല എത്ര തെറ്റ് ചെയ്ത ആളുകൾ നന്നായി വന്ന് പളുങ്കുപോലോത്ത് നല്ല മനുഷ്യരായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ എന്ത് എപ്പോഴും നല്ല നിലക്കന്നെ ജീവിച്ചു വരുന്ന നല്ല മനുഷ്യരുണ്ടാവും സമൂഹത്തിൽ, അവർ നല്ലവരാണ്, പക്ഷേ വഴിതെറ്റി ജീവിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നവരുണ്ടാകും, നിങ്ങൾ അവരുടെ കൂടെ കൂടണം, അവരുടെ ഹൃദയം വളരെ വളരെ നേർമ്മമാണ്. ഫഇന്നഹു അറഖു ഖുലൂബിന്നാസ്, അവരുടെ ഹൃദയം ജനങ്ങളുടെ കൽബിൽ വെച്ച് ഏറ്റവും ലോലമാണ്. പാപികളിൽ നിന്ന് തിരിച്ചു വന്നവർ, നിങ്ങൾ അവരുടെ കൂടെ ഒന്ന് പോയിരിക്കണം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്കാരത്തിലും സലാത്തിലും ദിക്റിലും ഇബാദത്തിലും ഒക്കെ നിരന്തരം നിലനിൽക്കുന്ന ആളുകൾക്ക് അവർ കുഴപ്പക്കാരാണെന്നല്ല പറഞ്ഞു, മോശക്കാരായതിന്റെ പേരിലുമല്ല, പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു ഗുണം തെറ്റ് ചെയ്തു വന്ന ആൾക്കുണ്ടാവും, അവരുടെ കൽബിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും, ഞാനൊരു ക്രിമിനലാണല്ലോ റബ്ബേ, അള്ളാഹുവേ നിന്റെ മുന്നിൽ നീ എനിക്ക് മാപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ പെട്ടുപോകുമല്ലോ റബ്ബേ, നീ നാളെ കൈഫത്തു ആമുലിനി യാ റബ്, എന്നെ എങ്ങനെയാണ് റബ്ബ നീ അള്ളാഹു നീ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന ഒരു പേടി കൊണ്ട് ഹൃദയം വളരെ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് അവർ പറയുമ്പോ കരയും, അവർക്ക് കണ്ണ് നനയും അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ. അത് തെറ്റിൽ നിന്ന് തിരിച്ചുവെന്ന് തൗബ കിട്ടിയവരുടെ ഒരു ലക്ഷണമാണ്. നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കണേ, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൽബും ഒന്ന് മയപ്പെടാൻ നല്ലതാണെന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് തിരിച്ചു നടന്നാൽ, തൗബ ചെയ്തു വന്നാൽ, ഖുദ്ദൂസാണല്ലോ അള്ളാഹു, അവൻ ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു തആല ഹിദായത്തിലേക്ക് വഴി നടത്തുകയാണ്. ആകാശ ലോകത്തുനിന്ന് മലക്കുകളെ കൊണ്ട് വിളിച്ചു പറയും, ഇദാ റജഅൽ അബ്ദു ഇലല്ലാഹ്, പരിശുദ്ധ നബി ഞങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് തിരിച്ചു നടന്നാൽ. അങ്ങനെയല്ലോ കുറെ കുരുത്തക്കേടൊക്കെ ചെയ്യുന്നു നമ്മൾ, കോളേജ് കുട്ടികളും നമ്മൾ ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളും ഒക്കെ പലതരത്തിലുള്ള ഓരോ തിന്മകള്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസ്വാനിയ അല്ലെ ഒരു പെണ്ണിന്റെ കാര്യം വന്നൊരു മഹാനുഭാവന യൂസുഫ് അലഹിസ്സലാം സ്വപ്നദർശത്തിൽ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഒരു ഷാർജ അമേരിക്ക യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞു, ഞാൻ ആ സംഭവം ഇങ്ങനെ കേട്ടിട്ട് എനിക്കിങ്ങനെ വല്ലാത്ത പേടി തോന്നി, റബ്ബേ അസ്വാനിയത്തായ ആ ഒരു പെണ്ണിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത കാണിച്ച പോലെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ ആലോചിക്കുകയാണ്, നമ്മുടെ കണ്ണിലൊക്കെ കാണുന്ന ചില സീനുകൾ നമ്മൾ കാണേണ്ടി വരുന്നത്, വിദ്യാർത്ഥിനികളുടെ ജീവിതത്തിലെ താളപ്പുഴകൾ, ഇതൊക്കെ ഓൺ എ ഡെയിലി ബേസിസ് കാണുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാനൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്താ പറയാ, എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നോർത്ത് ഞാൻ വിഷമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ഇദാ ദുഖിറു ദക്കറുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവർക്ക് അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. അത് ഈമാന്റെ ഒരു അടയാളമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇദാ റജഅൽ അബ്ദു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ആരെങ്കിലും തിരിച്ചു വന്നാൽ. അങ്ങനെയാണ് പല കുരുത്തക്കേടും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ അവസാനം തിരിച്ചു വരും. നമ്മൾ നിരാശപ്പെടരുത്. മടച്ചവനില്ല എന്നും നിരീശ്വരവാദം ഒക്കെ പറഞ്ഞെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരുപക്ഷെ അള്ളാഹു ഹിദായത്തിലേക്ക് വരാൻ പിന്നീട് അള്ളാഹു വഴി കൊടുത്തേക്കും. അങ്ങനെ ഒരാൾ തിരിച്ചു വന്നാൽ നാദാ മുനാദിം ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയും, അൻ ഹന്നി ഊ ഫുലാന, ഇന്നാലിന്ന ആൾക്ക് നിങ്ങൾ കൺഗ്രാജുലേഷൻസ് പറയണം. ഫഖദ് ഇസ്തലഹ മഅ അല്ലാഹ്, അവൻ അള്ളാഹുവിനോട് നന്നായിട്ടുണ്ട് ട്ടോ, ഉമ്മാനോട് തെറ്റിയവൻ നന്നായിട്ടുണ്ട്, വാപ്പയോട് പിണങ്ങിയവൻ നന്നായിട്ടുണ്ട് എന്ന് പറയണ പോലെ, ഫഇന്നഹു ഇസ്തലഹ മഅ അല്ലാഹ്, ഏ ഇന്നാലിന്നവൻ, അവനെ നിങ്ങളൊക്കെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം, ഒന്ന് അഭിനന്ദിക്കണം കേട്ടോ, അവൻ നല്ല കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ തൗബ ചെയ്ത് മടങ്ങുമ്പോ ആകാശ ലോകങ്ങളിൽ മലക്കുകൾ ഇത് വിളിച്ചു പറയുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തെറ്റുകൾക്ക് മുഖത്തൊരു കറുപ്പ് വരും, ഹൃദയത്തിൽ ഒരു ഇരുട്ട് വരും, ഖബറിലും ഒരു ഇരുട്ട് വരും, ശരീരത്തിന് ദുർബലത വരും. മനുഷ്യന്റെ റിസ്ഖിൽ അള്ളാഹു തആല പിടിക്കുന്നതാണ്, അത് തെറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ റിസ്ഖിൽ മാറ്റങ്ങൾ വരും, റിസ്ഖിൽ പ്രശ്നങ്ങൾ വരുന്നത് മുഴുവൻ അതാണ് എന്നല്ല, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകുന്ന അഗാബാണ്.
തെറ്റ് ചെയ്യാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരായതിന്റെ പേരിലല്ല, പക്ഷേ തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു തആല റിസ്ക് പിടിക്കുന്നുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഖദ് യുഹ്റമുൽ മർഉ റിസ്ഖ ബിദംബിൻ യുസീബുഹു, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് കാരണം അവരുടെ ജോലി നഷ്ടപ്പെടാം, അവർക്ക് ശമ്പളം കിട്ടാണ്ടിരിക്കാം, വരുമാനം ഇല്ലാതെയാവാം. ഖദ് യുഹ്റമുൽ മർ, ചില ആളുകൾക്ക് അങ്ങനെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഒരു തൗഫീഖും സന്മനസ്സും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഖുദുസിയത്ത് മനസ്സിലാക്കിയ ഖുദ്ദൂസ് അള്ളാഹുവേ, അള്ളാഹുമ്മ തുഹ്ഹിർ ഖുലൂബന, ഞങ്ങളുടെ ഖൽബിനെ നീ ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.